നമ്മുടെ തലസ്ഥാനം ദില്ലി പ്രളയത്തിൻ്റെ പിടിയിലാണ്. മഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ കാര്യമായിട്ട്. പക്ഷേ യമുനാ നദി കരകവിഞ്ഞൊഴുകുന്നു. അതിനർത്ഥം യമുനയുടെ ഉത്ഭവസ്ഥാനത്ത് മഴ പെയ്യുന്നെന്നും അല്ലെങ്കിൽ മഞ്ഞുരുകിയെന്നും ഒക്കെയാണ്. പക്ഷേ ഇത്രയധികം വെള്ളം ദില്ലിയിൽ പൊങ്ങിയ ചരിത്രമില്ല. രാജ്ഘട്ട്, ഗാന്ധിയുടെ സമാധിസ്ഥലം, വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. സമാധി മുങ്ങിയിട്ടില്ല, അവിടെ വരെ എത്തിയെന്നാണ് ടി വി ചാനലുകൾ പറയുന്നത്. ദില്ലിയുടെ നല്ലൊരു പങ്കും വെള്ളത്തിനടിയിലായി. ഇതിന് കാരണമെന്താ? ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. എപ്പോൾ വേണമെങ്കിലും എന്ന് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യം. ഇതിനെപ്പറ്റി പലരും ചിന്തിച്ചിട്ടുണ്ട്. യമുന മാത്രമല്ല, ഉത്തരേന്ത്യയിൽ പല നദികളും കരകവിഞ്ഞൊഴുകാറുണ്ട്. പ്രത്യേകിച്ച് ബ്രഹ്മപുത്ര, ഗംഗ, ബ്രഹ്മപുത്ര, യമുന, സരയു, കൃഷ്ണ, ഗോദാവരി, കാവേരി, ഇതൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ നമ്മുടെ ഭാരതപ്പുഴയോ പെരിയാറോ ഒക്കെ വെറും കൈത്തോടാണ് എന്ന് പറയേണ്ടി വരും. ഞാനതിനെ പുച്ഛിച്ച് പറയുകയല്ല, അത്രയ്ക്ക് ആണ് ആ നദികളുടെ വലിപ്പം. ബ്രഹ്മപുത്രയുടെ ഏറ്റവും കുറഞ്ഞ വീതി 1.5 കിലോമീറ്ററാണ്. കുറഞ്ഞ വീതി 1.5 കിലോമീറ്റർ വീതിയുള്ള ഏതെങ്കിലും പുഴ കേരളത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഗംഗ, യമുന ഒക്കെ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കരകവിയുക മാത്രമല്ല, ദിശ മാറി ഒഴുകുകയും ചെയ്യാറുണ്ട്. വളഞ്ഞ് ചുറ്റിപ്പോകുന്നത് പെട്ടെന്ന് വെള്ളം കൂടുതൽ വന്നു കഴിയുമ്പോൾ അതങ്ങോട്ട് നേരെ അങ്ങോട്ട് ഒഴുകും. എത്രയോ പേർക്ക് ജീവഹാനി വരുത്തും. ഇതാണ് നദികളുടെ സ്വഭാവം. നദികൾ ജീവദായകങ്ങളാണ്, അതേസമയം ജീവഹാനി, ജീവനെടുക്കാനും മടിയില്ലാത്തതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി വാജ്പേയി സർക്കാർ ആലോചിച്ചിരുന്നു, ഒരു നദീ സംയോജന പദ്ധതി കൊണ്ടുവന്നിരുന്നു, റിവർ ലിങ്കിങ് പ്രോജക്റ്റ്. ഹ്യൂജ്, ജിജാൻറ്റിക് പ്രോജക്റ്റാണ്. അതായത് ഗംഗ, അതിന് സരയു, പിന്നെ ഇങ്ങോട്ട് വന്ന് വന്നിട്ട് കൃഷ്ണ, ഗോദാവരി, കാവേരി, ഈ നദികളെയെല്ലാം സംയോജിപ്പിക്കുക. അതിനിടയ്ക്ക് ഒരുപാട് നദികളുണ്ട്. ഇതെല്ലാം സംയോജിപ്പിക്കുക കനാൽ വഴി, സ്ലൂയിസുകൾ പണിയുക, അത്യാവശ്യം ഹൈറ്റ് കൂടിയ സ്ഥലത്തേക്ക് പമ്പ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഏതെങ്കിലും നദി കരകവിയുന്ന ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ആ നദിയിലെ ഒരു നല്ലൊരു ഭാഗം വെള്ളം അടുത്ത നദിയിലേക്ക് നമുക്ക് ഒഴുക്കി വിടാൻ പറ്റും. അതും കരകവിയുന്ന ലക്ഷണമാണെങ്കിലോ അതിനടുത്ത നദിയിലേക്ക് വിടാൻ പറ്റും. ഇങ്ങനെ നദികളുടെ ലെവൽ അനുസരിച്ച് വെള്ളം തിരിച്ചു വിടാൻ പറ്റിയ ഒരു സംവിധാനം ഒരുപാട് നാളെടുത്ത് ഒരുപാട് പഠനമൊക്കെ നടത്തി ചെയ്യേണ്ട കാര്യമാണ്. അത് വാജ്പേയി ഫാസിസ്റ്റ് ആയതുകൊണ്ട് എല്ലാവരും കൂടി അതിന് പാരവെച്ചു. അതിൽ നമ്മുടെ സുപ്രീം കോടതിയുണ്ട് കേട്ടോ. സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സ്റ്റേ ഓർഡർ അങ്ങോട്ട് കൊടുക്കും, പിന്നെ ജന്മത്താ കേസ് വരികയുമില്ല, അവിടെ കിടക്കും. കഴിഞ്ഞ വർഷം തന്നെ ഡെറാഡൂണിൽ ഒരു റോഡ് പണിയുന്നു. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആവശ്യമാണ്. പണ്ടുണ്ടാക്കിയ റോഡാണ്, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ചെറിയൊരു റോഡാണുള്ളത്. ആ റോഡിൽ കൂടെ ഇപ്പോഴത്തെ ടാങ്കോ റോക്കറ്റോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് നേരെ ചൈന ബോർഡറിലേക്ക് പോകുന്ന റോഡാണ്. അതിൽ ഒരു ആന്തോളൻ ജീവി കൊണ്ടുപോയിട്ട് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. പരിസ്ഥിതിക്ക് വിരുദ്ധമാണ്. സുപ്രീം കോടതി ഒരു സ്റ്റേ ഓർഡർ ഇഷ്യൂ ചെയ്തു, അവിടെ കിടന്നു. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആവശ്യം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ നിയമ ദിവസം എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ലോ ഡേ ഉണ്ട്. ആ ലോ ഡേയിൽ മുഖ്യപ്രാസംഗികൻ പ്രധാനമന്ത്രിയായിരിക്കും, തൊട്ടടുത്ത പ്രാസംഗികൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും, സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്. അന്ന് NV രമണ്ണ ആണ് ചീഫ് ജസ്റ്റിസ്. പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ ആന്തോളൻ ജീവി എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്, അവർ ഉദാഹരണമായിട്ട് ഇന്ത്യൻ ആർമിക്ക് ഒരു റോഡ് വീതി കൂട്ടണം എന്നാവശ്യപ്പെട്ടു. അവർക്ക് ടാങ്ക് പോകാനുള്ള വീതിയില്ല. സർക്കാർ അതിന് മുൻഗണന കൊടുത്തു, ഫണ്ട് അലോട്ട് ചെയ്തു. പണി തുടങ്ങിയപ്പോൾ ഒരു ആന്തോളൻ ജീവി സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു.
സുപ്രീം കോടതിക്ക് അതിൻ്റെ ന്യായങ്ങളുണ്ടാവാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യൻ ആർമിക്ക് ഒരു ജോലി ചെയ്യണമെങ്കിൽ ഒരു ആന്തോളൻ ജീവിയുടെ ഓഡിറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നു എന്നത് ഖേദകരമാണ് എന്ന് പ്രസംഗിച്ചു. കേസ് ഏതാണെന്നോ ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം തന്നെ എൻ വി രാമണ്ണ എന്ന ചീഫ് ജസ്റ്റിസ് ആ കേസ് ലിസ്റ്റ് ചെയ്തിട്ട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് റോഡ് പണി നടത്താൻ പറഞ്ഞു. ഇങ്ങനെ പ്രോജക്റ്റുകൾക്ക് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ കണ്ണും മൂക്കുമില്ലാതെ സ്റ്റേ കൊടുക്കുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. എന്താവശ്യത്തിനാണ് എന്നെങ്കിലും നോക്കണ്ടേ? ഇന്ത്യൻ ആർമിക്ക് വേണ്ടി റോഡ് നിർമ്മിക്കുന്നത് സ്റ്റേ ചെയ്യാമോ? ഇതിനിടയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നു എന്ന് വയ്ക്കുക, നമുക്ക് ആ റോഡ് ഉപയോഗിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മുടെ വലിയൊരു പ്രദേശം ചൈനയുടെ കയ്യിലേക്ക് പോയി എന്ന് സങ്കല്പിക്കുക, വിചാരിക്കുക. അപ്പോൾ സുപ്രീം കോടതി സമാധാനം പറയുമോ? ഇതുപോലെ നദീ സംയോജന പദ്ധതിക്കും 110 തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ട് അത് നിന്നുപോയി. അങ്ങനെ വാജ്പേയി എന്ന സവർണ ബ്രാഹ്മണിക്കൽ ഫാസിസ്റ്റ് മനുഷ്യൻ്റെ സ്വപ്നം പൊലിഞ്ഞുപോയി. ഇപ്പോഴും ആ പ്രോജക്റ്റ് ഉണ്ട്, മോദിയുടെ അജണ്ടയിലും അതുണ്ട്, അത് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇത് തുടങ്ങിയിരുന്നെങ്കിൽ, അന്ന് വാജ്പേയിയുടെ കാലത്ത് തുടങ്ങിയിരുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ തലസ്ഥാനം ഈ വെള്ളക്കെട്ടിലാകുമായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് കഴുത്തറ്റം വെള്ളം, മഹാത്മാഗാന്ധി വരെ വെള്ളത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ പരം അപമാനമുണ്ടോ നമുക്ക്? സ്വന്തം തലസ്ഥാനം പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവില്ലാത്തവരാണ് ഭാരതീയർ എന്ന് വന്നാൽ എന്ത് ചെയ്യും? കഷ്ടമല്ലേ ഇതെല്ലാം? അതുകൊണ്ട് ഈ ഇത്തരം ആവശ്യങ്ങളിൽ രാഷ്ട്രീയം മറന്ന് ഒരു തീരുമാനമെടുക്കാൻ എല്ലാവരും തയ്യാറാകണം. പരിസ്ഥിതിയെയും എല്ലാവരും സ്നേഹിക്കുന്നൊക്കെയുണ്ട്. ഭാരതീയരെ പോലെ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന മറ്റാരും ഇല്ല ലോകത്ത്. നമ്മൾ പരിസ്ഥിതിയെ സ്നേഹിക്കുമ്പോൾ പോലും ചില മിനിമം കാര്യങ്ങൾ ആവശ്യമുള്ളത്, രാഷ്ട്രത്തിന് ആവശ്യമുള്ളത് ചെയ്തേ പറ്റുള്ളൂ. കേരളയിലിന് സ്റ്റേ കൊടുക്കുന്ന ലാഘവത്തോടെ നദീ സംയോജനത്തിന് സ്റ്റേ കൊടുക്കരുത്. കാരണം അത് സർവൈവലിൻ്റെ പ്രശ്നമാണ്, സർവൈവലിൻ്റെ പ്രശ്നമാണ്. കേരളയിൽ ഇന്ന് വന്നില്ല, നാളെ വന്നില്ലെങ്കിൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല, കുറച്ച് താമസിച്ച് ശരി, നിങ്ങൾ സ്റ്റേ ഓർഡർ കൊടുത്തു. പക്ഷേ നദീ സംയോജനം അങ്ങനെയല്ല, ഈ പ്രോജക്റ്റ് തീരാൻ തന്നെ 20 വർഷം എടുക്കും. അപ്പോൾ അത് തുടങ്ങുന്നിടത്ത് തന്നെ സ്റ്റേ കൊടുത്താലോ? അതൊക്കെ മോശപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതി, ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ കാഴ്ച ഈ നദികളെ സംയോജിപ്പിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ നദികളെ സംയോജിപ്പിക്കുമ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാകും. കിലോമീറ്ററുകളോളം നീണ്ട കനാൽ പണിയേണ്ടി വരും, സ്ലൂയിസ് പണിയേണ്ടി വരും, അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും, കുറേ പ്രകൃതിക്ക് നാശമുണ്ടാകും. നോക്കൂ, പ്രകൃതിക്ക് നാശമുണ്ടാക്കാതെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ ജീവിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രകൃതി പങ്കിലമാകുന്നു. നോക്കൂ, ഞാനും നിങ്ങളും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രകൃതി പങ്കിലമാവുകയാണ്, ശരിയല്ലേ? നമ്മൾ ഉച്ഛ്വസിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡാണ് പുറത്തേക്ക് വിടുന്നത്. അത് പ്രകൃതിക്ക് ദോഷം ചെയ്യും, അന്തരീക്ഷത്തിന് ദോഷം ചെയ്യും, ഇല്ലേ? കോടിക്കണക്കിന് ആൾക്കാരാണ് കോടിക്കണക്കിന് ടൺ കാർബൺ ഡയോക്സൈഡ് ദിവസവും പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ മാത്രമല്ല, ഏത് ജീവജാലവും പ്രകൃതിക്ക് ദോഷം ചെയ്യും, ഒരുപക്ഷെ മരങ്ങളോ നദികളോ ഒക്കെ ഒഴിച്ച്. അതുകൊണ്ട് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ സന്തുലിതമായ ഒരു ബാലൻസായിട്ടേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യവംശത്തെ മുഴുവൻ വല്ല കത്തിക്കൊണ്ട് കുത്തിക്കൊന്നു കളയണം എല്ലാവരെയും, ഇതല്ലേ മാർഗമുള്ളൂ? സോ യു ഹാവ് ടു സ്ട്രൈക്ക് എ ബാലൻസ് സംവെയർ. അതുകൊണ്ട് ഈ മരമൗലികവാദമുണ്ടല്ലോ പ്രകൃതി സ്നേഹികളുടെ, എല്ലാത്തിനും എതിർ പറയുക എന്നുള്ളത്, അത് അവസാനിപ്പിക്കേണ്ട കാലമായി. ആന്തോളൻ ജീവികളുണ്ടല്ലോ, അവരെല്ലാത്തിനും സമരമാണ്. തൊട്ടാൽ അവർ ജന്തർ മന്ദറിൽ ബഹളം വയ്ക്കും, സുപ്രീം കോടതിയിൽ കേസുമായിട്ട് പോകും. അതിനായിട്ട് വക്കീലന്മാരുണ്ട്, അതിന് സ്റ്റേ കൊടുക്കാനുള്ള ജഡ്ജിമാരുമുണ്ട്. ആ ഇൻക്ലിനേഷൻ, അതിനകത്ത് അഴിമതിയുണ്ടെന്നൊന്നും ഞാൻ ആരോപിക്കുകയല്ല, ജഡ്ജിമാരുടെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളെ നോക്കിയിട്ടാണ് ഇവർ ഈ ഹർജി മൂവ് ചെയ്യുന്നത്. അവരുടെ ബെഞ്ചിൽ പോകും, ഇവർക്ക് സ്റ്റേ ഓർഡർ കിട്ടും. ഇതൊന്നും ഒരു നല്ല കാര്യമല്ല.
ഇതവസാനിപ്പിച്ച് ഉത്തരവാദിത്വമുള്ള പൗരന്മാരായിട്ട് ജീവിക്കാൻ നാം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു.